ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എക്ടെക്കിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാനിന്ന് മേയ്ക്കാൻ പോകുന്ന ഒരു പിഷ്ടങ്ങാണ്. നിങ്ങൾ തമ്മനയിലോ കണ്ടുണ്ടാവും, പൂക്കളം പോലെ ഒരു പിഷ്ടങ്ങ്. അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്നുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫിഷ്ടാങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് മേക്ക് ചെയ്തത് 11 പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഈ ഫിഷ്ടാങ്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് എന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ അക്വേറിയം മേയ്ക്കാനായിട്ട് ഇതുപോലെ ഒരേ ഷേപ്പിലുള്ള 10 സോഡ കുപ്പികളാണ് എടുത്തുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരേ ഷേപ്പിലുള്ള കുപ്പികളാകുമ്പോൾ നമ്മുടെ അക്വേറിയം കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് മാത്രമായി ഇതുപോലെ ഒരു ഷേപ്പിലുള്ള കുപ്പിയാണ് എടുത്തുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ കുപ്പിയുടെ അടിയിൽ ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു കുപ്പി വെച്ച് ഈ കുപ്പിയുടെ അറ്റം ഒന്ന് അതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കുപ്പി ഇതുപോലെ വെച്ചൊന്ന് CD മാർക്കർ യൂസ് ചെയ്തുകൊണ്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തത് കൃത്യമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാർക്കർ യൂസ് ചെയ്ത് ഒന്ന് കൃത്യമായിട്ട് സർക്കിളാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനങ്ങനെ സർക്കിള് കൃത്യമായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ ബ്ലേഡാകുമ്പോൾ ഒരു തുണ്ട് തെറ്റിയാൽ തന്നെ വേറെ സൈഡിലേക്ക് അതിൻ്റെ കട്ടിങ് മാറിപ്പോകും. അപ്പോൾ അതിനായിട്ട് ഈ ബ്ലേഡിൻ്റെ അറ്റം ഒന്ന് ചൂടാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനങ്ങനെ ആ ഹോളിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഹോളിലേക്ക് നമ്മുടെ കുപ്പിയുടെ അറ്റം കടക്കുന്നുണ്ടോ നോക്കണം. അപ്പോൾ ആ കുപ്പി ആ ഹോളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഹോളിൻ്റെ വട്ടം ഒന്ന് കൂട്ടി കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഈ ഹോളിൻ്റെ വട്ടം കൂട്ടിയ ശേഷം നമുക്കിനി കുപ്പി ഇതിലേക്ക് തിരിച്ചു കയറ്റാം. ഓക്കെ, അപ്പോൾ കുപ്പി കൃത്യമായിട്ട് തന്നെ ആ ഹോളിൽ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കുപ്പിയുടെ ചുറ്റുമായി 5 ഹോളിടണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഹോളിട്ടു. ഇനി നമുക്ക് 4 ഹോളിടാനുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അത് അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ ആ കുപ്പിമേൽ 5 ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പി ഈ ഹോളിലേക്ക് വെക്കുന്നതിന് മുമ്പായി ഈ കുപ്പിയുടെ ഇവിടെയായിട്ട് നമ്മൾ മറ്റേ കുപ്പിയുമേ ഹോളിട്ട അളവിൽ തന്നെ ഒരു ഹോളിടണം. ഓക്കെ, അപ്പം ഞാനങ്ങനെ അതുമേലൊരു ഹോളിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു 5 കുപ്പി ആവശ്യമുണ്ട്. ഓക്കെ, ഞാനങ്ങനെ 5 കുപ്പിയിലും ഇതുപോലെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹോളിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോ ബോട്ടിൻ്റെയും അറ്റത്തായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റിങ് കാണാം. അപ്പോൾ നമുക്കത് ആവശ്യമില്ല, അത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് ഒരു വെട്ട് കാണാം. അപ്പോൾ ഈ വെട്ട് വരെയാണ് നമുക്ക് ആ കുപ്പിയിലത്തെ ഹോളിലേക്ക് കുപ്പി കടത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കുപ്പി ഹോളിലേക്ക് കടത്തി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കുപ്പി ഇതിൽ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുപ്പികളെല്ലാം ഈ ഹോളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനങ്ങനെ 5 കുപ്പിയും ആ 5 ഹോളിലേക്കായിട്ട് സെറ്റ് ചെയ്തതിനു ശേഷം സൈഡിൽ വെച്ച എല്ലാ കുപ്പിയിലത്തെയും ഹോള് മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഓരോ കുപ്പിയും സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ആ കുപ്പിയുടെ അറ്റം കട്ട് ചെയ്യാത്തത് കൊണ്ട് ഉള്ളിലേക്കായിട്ട് നന്നായിട്ട് ആ കുപ്പിയുടെ ഭാഗം തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ കുപ്പിയെല്ലാം മഴിച്ചെടുത്ത് ഈ കുപ്പിയുടെ അറ്റത്തെ ആ ത്രെഡുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് പഴയ പോലെ ഇത് ആ കുപ്പിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫിഷ് ടാങ്കിൻ്റെ ലുക്ക് തന്നെ അടിപൊളിയാക്കി എടുക്കാൻ സാധിക്കും.
ഓക്കെ, ഇനി നമുക്ക് ഈ കുപ്പികൾ ഒട്ടിക്കാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സിലിക്കോൺ ഗ്ലൂ ആണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചില്ലും ഫിഷ്ടങ്കും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പശ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് സിലിക്കോൺ ഇല്ലെങ്കിൽ അതിന് പകരം എം സിയിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ എം സിയിൽ ബ്ലാക്ക് കളറായ കാരണം അക്വേറിയം കാണാൻ അത്ര വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ലുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സിലിക്കോൺ തന്നെ ആക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നേരെ സിലിക്കോൺ ഇതിലേക്ക് ആക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സിലിക്കോൺ ഈ ബോട്ടിൻ്റെ അറ്റത്ത് നന്നായി ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പശ വെച്ചിട്ടുള്ള ബോട്ടിൽ ഇതുപോലെ അതിൻ്റെ ഹോള് നേരെ വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ ഗ്ലൂ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായി സ്പ്രെഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കുപ്പിയും നമുക്കിതിൽ ഒട്ടിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ കുപ്പിമേലെല്ലാം നന്നായി ഗ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സിലിക്കോൺ ഒന്ന് നന്നായി ഉണങ്ങി സെറ്റ് ആവാൻ ഒരു 6 മണിക്കൂറോളം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, അങ്ങനെ അത് ഉണങ്ങാൻ മാറ്റിയ ശേഷം ഇതുപോലെ മറ്റൊരു കുപ്പി ഇടുക. എന്നിട്ട് കുപ്പിയുടെ അടിഭാഗം നമുക്ക് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അങ്ങനെ അത് കട്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കുപ്പിയുടെ അറ്റത്തും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുപ്പിയും 5 എണ്ണം വേണം. അപ്പോൾ ഞാൻ ആ 5 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ച ഗ്ലൂ ആക്കിയ കുപ്പി നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിലെ ഈ ഹോളിലേക്ക് ഓരോ കുപ്പി വീതം ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ എല്ലാ ബോട്ടിൽസും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ്ടങ്ങിൻ്റെ പരമാവധി വർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കേ മാത്രമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിത് നന്നായി സിലിക്കോൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ അതുമേ നന്നായി ഗ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതും ഒരു 6 മണിക്കൂറോളം ഉണങ്ങാൻ മാറ്റിക്കാം. ഓക്കെ, നമ്മുടെ അങ്ങനെ അക്വേറിയത്തിൻ്റെ എല്ലാ വർക്ക് കഴിഞ്ഞ് സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അക്വേറിയത്തിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ സെൻട്രലിൽ വെച്ചിട്ടുള്ള കുപ്പി വളരെ ചെറുതായത് കൊണ്ടാണ് സൈഡിലുള്ള കുപ്പികളുടെ പകുതി മാത്രമേ നമുക്ക് വെള്ളം നിറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മേക്ക് ചെയ്യുമ്പോൾ സെൻട്രലിലത്തെ കുപ്പി നല്ല ഹൈറ്റ് ഉള്ളത് വയ്ക്കുക. ഓക്കെ, നമ്മളങ്ങനെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് മീനിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫുൾ ബ്ലാക്ക് ഗപ്പിയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മീനുകൾ ഇട്ടപ്പോൾ തന്നെ മീനുകൾ ഈ കുപ്പിയിൽ നിന്നും മറ്റേ കുപ്പിയിലേക്ക് വേഗം തന്നെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതല്ല. സംഭവം ഞാൻ വിചാരിച്ചേക്കാളും അടിപൊളി ലുക്ക് തന്നെയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫിഷ് ടാങ്കിൻ്റെ മേക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.